അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 9 ക്ലാസ്, താരീഖ് 9 പാഠം. അദ്ദർസു താസിഉ ലൂത്തുൻ അലൈഹി സലാം. ലൂത്ത് നബി അലൈഹി സ്സലാമിനെ കുറിച്ചുള്ള ഒരു പാഠമാണ്. നമുക്ക് പാഠഭാഗം ആദ്യം നോക്കാം, അതിനുശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാനുണ്ട്. അർസലല്ലാഹു ലൂത്തൻ അലൈഹി സലാം. അള്ളാഹു ലൂത്ത് നബി അലൈഹി സ്സലാമിനെ റസൂലായി അയച്ചു. വഹുവ ഇബ്നു ഹാറാൻ, അദ്ദേഹം ഹാറാനിൻ്റെ മകനാണ്. ഇല അഹ്ലി സദൂമ, സദൂം നിവാസികളിലേക്കാണ് ലൂത്ത് നബി അലൈഹി സ്സലാമിനെ അയച്ചത്. വകാനു അഫ്ജർ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉപദ്രവകാരി അല്ലെങ്കിൽ ഏറ്റവും വലിയ തമ്മാടികളായിരുന്നു അവർ, സദൂം നിവാസികൾ. അക്ഫറഹും, ഏറ്റവും വലിയ സത്യനിഷേധികളുമായിരുന്നു അവർ. വ അസ്വഅഹും, അവരിൽ വെച്ച് ഏറ്റവും വലിയ ദുർനടപ്പുകാരുമായിരുന്നു. യഖതഊന സബീല, അവർ യാത്രക്കാരെ കൊള്ളയടിക്കുന്നവരായിരുന്നു. വലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെ അവർ നിരോധിക്കുന്നേയില്ല, അഥവാ അവർ അതിനെ വെറുക്കുകയോ അല്ലെങ്കിൽ അതിനെ വിരോധിക്കുകയോ ചെയ്യുന്നില്ല. വബ്തദഊഹു ഫായിഷത്തൻ, അവർ ചീത്തയായ കാര്യങ്ങളെ തുടങ്ങിവെച്ചവരാണ്. ലം യസ്ബിഖുഹും ഇലൈഹ അഹദുൻ മിനൽ ആലമീൻ, ലോകത്തിൽ നിന്ന് ഒരാളും അത്തരം നീചമായ ചീത്തയായ പ്രവണതയിലേക്ക് മുന്നിട്ട് വന്നിട്ടില്ല. അങ്ങനെയുള്ള ചീത്തയായ പ്രവണതകൾ, പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചവരാണ് സസൂം നിവാസികളായ ആളുകൾ. വഹിയ, അതെന്താണ് അത്തരം തെറ്റായ കാര്യങ്ങൾ? ഇതിയാനു സുഖുറാനി, പുരുഷന്മാരെ അവർ പുരുഷന്മാരെ അടുത്ത് ചെല്ലുക, അഥവാ അവരുടെ വികാരങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി പുരുഷന്മാരെ സമീപിക്കുക. വതർക്കുമാ ഖലഖല്ലാഹു ലഹും മിനൻ നിസ്വാൻ, അവർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്ത സ്ത്രീകളെ ഉപേക്ഷിക്കുക. സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാരെ വികാരങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി അവർ ചെല്ലുക. ഇത് അവരുടെ ചീത്തയായ പ്രവണതയായിരുന്നു. അവരുടെ ചീത്ത പ്രവർത്തനത്തിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഫദാഹും ലൂത്തുൻ അലൈഹി സലാം ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ലൂത്ത് നബി അലൈഹി സ്സലാം അവരെ ക്ഷണിച്ചു. വ അമറഹും ബി തർക്കിൽ ഫവാഹിഷി, ചീത്തയായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടിയും അവരോട് കൽപ്പിച്ചു. വനഹാഹും അനിൽ മുൻകറാത്തി, വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ നിരോധിക്കാൻ വേണ്ടിയും കൽപ്പിച്ചു. ഫഹദ്ദദൂഹു ബിർറജ്മി, എറിഞ്ഞു കൊല്ലുമെന്നുള്ള ഭീഷണിയാണ് അവർ ലൂത്ത് നബി അലൈഹി സ്സലാമിനോട് പറഞ്ഞത്. വല്ലിഖ്റാജ് മിൻ ബൈനിഹിം, അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ആ ഒരു ഭീഷണിയുമാണ് നൽകിയത്. വഖാലു ലഹു, ലൂത്ത് നബി അലൈഹി സ്സലാമിനോട് അവർ പറഞ്ഞു. ഫീമാ ഖാലു, ഈ പറയുന്നതിനിടയിൽ ഒരു വെല്ലുവിളിയായിട്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ എത്തിനാ ബി അസാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾ കൊണ്ടുവരൂ, ഞങ്ങൾക്ക് കൊണ്ടുവരൂ. ഫജഅത്തിൽ മലായിക്കത്തു അല്ലദീന ബഷറു ഇബ്രാഹീമ ബി ഇബ്നിഹി ഇസ്ഹാഖ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൻ്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ സന്തോഷ വാർത്ത അറിയിച്ച ആ മലക്കാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്നത്. വഖദ് ജാഉ ലൂത്തൻ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് മലക്കുകൾ വന്നു. ബി ഹൈഅത്തിൽ ഗൈൽമാൻ, കൗമാരപ്രായമായ കുട്ടികളുടെ രൂപത്തിലാണ് വന്നത്. അൽ മുർദി ഹിസാനിൽ വുജൂഹ്, മീശ മുളക്കാത്ത നല്ല മുഖക്കാന്തിയുള്ള സുന്ദരന്മാരായ കൗമാര കുട്ടികളുടെ രൂപത്തിലാണ് വന്നത്. ഫഹറജത്തി ഇംറഅതുഹു, അപ്പോഴാണ് ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ പുറത്തു പോയത്. വ അഖ്ബറത്ത് ഖൗമഹ, സസൂം ഗോത്രക്കാരോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് വർത്തമാനം?
ബിമജീഇ ഗിൽമാനി മുർദി ഹൈസാനിൽ വുജു, മീശ മുളക്കാത്ത മുഖക്കാന്തിയുള്ള സുന്ദരന്മാരായ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് എന്നുള്ള വർത്തമാനം അവരോട് പറഞ്ഞു. ഫജഅഹു ഖൗമുഹു, അപ്പോൾ തന്നെ ആ വിഭാഗം, ആ ജനവിഭാഗം ചെന്നു. മുസ്രിഈന ഇലൈഹി, വളരെ വേഗത്തിൽ വന്നു. വസീഅ ലൂത്തുൻ, ലൂത്ത് നബി അലൈഹിസ്സലാമിന് വളരെ പ്രയാസമായി. ബിഹിം, അവർ വന്നത് കാരണം കൊണ്ട്, അഥവാ മലക്ക് വന്നതിൻ്റെ അടുത്ത് തന്നെ ഇവരും കൂടി വന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിന് വലിയ മനപ്രയാസമായി. വഖാല, ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ യൗമുൻ ശദീദ്, ഇത് തീവ്രമായ ഒരു ദുഃഖ ദിവസമാണ് ഇന്ന്. ഫഖറജ ഇലൈഹിം, അവരിലേക്ക് പുറപ്പെട്ടു ജിബ്രീലു അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ അടുത്തേക്ക് പോയി. ഫളറബ വുജൂഹഹും ബിജനാഹിഹി, ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ ചിറകുകൾ കൊണ്ട് അവരുടെ മുഖത്തേക്ക് അടിച്ചു. ഫതുമിസത്ത് ആയുനുഹും, അവരുടെ കണ്ണുകളൊക്കെ നഷ്ടപ്പെട്ടു. സുമ്മ അഖ്റജൽ മലായികത്തു ലൂതൻ വസൗജതഹു വബനാതിഹി മിനൽ ഖറിയത്തി ഇല ശാം, അങ്ങനെ പിന്നീട് മലക്ക് ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും തൻ്റെ ഭാര്യയെയും തൻ്റെ പെൺമക്കളെയും ആ നാട്ടിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെടിച്ചു. വ അമറഹും, അവരോടൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ചു, അല്ലാ യൽതഫിത മിൻഹും അഹദുൻ ഇൻദ സമാഇ സൗത്തിൽ അദാബ്, ഒരു ശിക്ഷയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത് എന്നായിരുന്നു ആ കൽപ്പന. വ അംതറല്ലാഹു അലാ ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലേക്ക് അള്ളാഹു വർഷിപ്പിച്ചത് ഹിജാറത്തൻ, കല്ലുകളെയായിരുന്നു. മിൻ സിജീലിൻ, അഗ്നിയിൽ ചുട്ട ഒരു കല്ലായിരുന്നു അവർക്ക് വർഷിപ്പിച്ചത്. വഖലബ മുദുനഹും, അവരുടെ പട്ടണങ്ങളെയൊക്കെ കീഴ്മേലായി മറിക്കുകയും ചെയ്തു. ഒക്കുന്ന സബ്അൻ, അത് ഏഴ് പട്ടണങ്ങളായിരുന്നു. വജഅല ആലിയഹ സാഫിലഹ, മേൽഭാഗത്തെ താഴ്ഭാഗത്തേക്കാക്കി മാറ്റി. അങ്ങനെ അവരുടെ പട്ടണങ്ങളെ കീഴ്മേലാക്കി അവിടെ മറിച്ചു. വൽതഫത്തത് സൗജതുഹു ഇൽ ഖറിയത്തി, ഷാമിലേക്ക് പോകുന്ന സമയത്ത് ആ നാട്ടിലേക്ക് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. വകാനത്ത് കാഫിറത്തൻ, അവൾ സത്യനിഷേധിയായിരുന്നു. ഫഉഹ്ലികത്ത് മഅഹു, ആ ജനത നശിക്കലോടുകൂടി ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയും നശിച്ചു. വസാറത്ത് തിൽക്കൽ മുദനി ബഹറൻ, ആ പട്ടണങ്ങളൊന്നടങ്കം സമുദ്രങ്ങളായി മാറി. യുഖാലുലഹു ബഹറുൽ മയ്യിത്ത്, ചാവുകടൽ അഥവാ ഡെഡ് സി എന്നാണ് അതിനെ പറയപ്പെടുന്നത്. വഹിയ അഖ്ഫളു മിൻ സതഹിൽ ബഹരി ബിനഹ്വി അർബഇ മിഅത്തി മിച്രിൻ, 400 മീറ്ററോളം സമുദ്രനിരപ്പിൽ നിന്ന് താഴെയാണ് ആ സ്ഥലമുള്ളത്. ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത്. ഇനി പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നുജീബു, നമുക്ക് ഉത്തരം നൽകാം. ചോദ്യം ഒന്ന്, ഇലാമൻ ഉർസില ലൂത്തുൻ അലൈഹി സ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ടത് ആരിലേക്കാണ്? ഉത്തരം, ഇല അഹ്ലി സഗൂമ, സഗൂം നിവാസികളിലേക്കാണ്. ചോദ്യം രണ്ട്, ലൂത്തുൻ അലൈഹിസ്സലാം ഇബ്നു മൻ, ലൂത്ത് നബി അലൈഹിസ്സലാം ആരുടെ മകനാണ്? ഉത്തരം, ഹുവ ഇബ്നു ഹാറാൻ, ഹാറാനിൻ്റെ മകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ചോദ്യം മൂന്ന്, കൈഫ കാന അഹ്ലു സദൂമ, സദൂം നിവാസികൾ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം, കാനു അഫ്ജറന്നാസി വ അക്ഫറഹും വ അസ്വഅഹും യഖ്തഊന സബീല വലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, ജനങ്ങളിൽ വെച്ച് അങ്ങേയറ്റം നീചന്മാരും അവിശ്വാസികളും ദുർനടപ്പുകാരുമായിരുന്നു.
വഴിതടഞ്ഞ് ജനങ്ങളെ ഉപദ്രവിച്ചവരും തങ്ങളുടെ ഹീനകൃത്യങ്ങൾ പരസ്പരം തടയാത്തവരുമായിരുന്നു അവർ. ചോദ്യം 4. ഫി അയ്യി സൂറത്തിൻ ജാഅത്തിൽ മലായിക്കറ്റു, ഏത് രൂപത്തിലാണ് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നത്? ഉത്തരം: ബിഹൈഅത്തിൽ ഗൽമാനി അൽ മുറുദി ഹിസാനിൽ വുജൂഹ്, മീശ മുളക്കാത്ത മുഖക്കാന്തിയുള്ള സുന്ദര കുമാരന്മാരുടെ രൂപത്തിലായിരുന്നു, ചെറിയ കുട്ടിയുടെ രൂപത്തിലായിരുന്നു വന്നത്. ചോദ്യം 5. മാദാ ഫഅല ജിബ്രീലു അലൈഹിസ്സലാം ബിഹിം, ജിബ്രീൽ അലൈഹിസ്സലാം അവരെ എന്തു ചെയ്തു? ഉത്തരം: ഫളറബ വുജൂഹഹും ബിജനാഹിഹി ഫതുമിസത് അയുനുഹും, ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ചിറക് കൊണ്ട് അവരുടെ മുഖങ്ങളിൽ അടിച്ചു, അവരുടെ കണ്ണ് പൊട്ടി നശിച്ചു. ചോദ്യം 6. ഇല ഐന ഉഖ്രിജ ലൂത്തു അലൈഹിസ്സലാം വഗൈറു, ലൂത്ത് നബി അലൈഹിസ്സലാമും അതേപോലെ കൂടെയുണ്ടായവരായ മറ്റുള്ളവരും എവിടേക്കാണ് പോയത്? ഉത്തരം: ഇല ഷാമി, ഷാമിലേക്കാണ് പോയത്. ചോദ്യം 7. കൈഫ ഉഹ്ലിക ഖൗമു ലൂത്തിൻ അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഉത്തരം: അംതറല്ലാഹു അല ഖൗമി ലൂത്തിൻ അലൈഹിസ്സലാം ഹിജാറത്തൻ മിൻ സിജീലിൻ വഖല്ലബ മുദുനഹും വകുന്ന സബ്അൻ വജഅല ആലിയഹ സാഫിലഹ, അഗ്നിയിൽ ചുട്ടെടുത്ത കല്ലുകൾ അവർക്ക് മീതെ മഴയായി വർഷിപ്പിച്ചു, ആ ഭൂമുഖത്തുള്ളവരെയെല്ലാം അടിയിലാക്കി അവരുടെ 7 പട്ടണങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം കീഴ്മേൽ മറിച്ചിട്ടു, ഇങ്ങനെയാണ് അവർ ശിക്ഷിച്ചത്. പഠന പ്രവർത്തനത്തിൻ്റെ 2 ഭാഗം നുബയ്യിനു, നമുക്ക് വ്യക്തമാക്കാം. ചോദ്യം 1. മാ ഖാല അഹ്ലു സദൂമ ലിലൂത്തിൻ അലൈഹിസ്സലാം, സദൂം നിവാസികൾ ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഖാലു ഇഅ്തിന ബിആദാബില്ലാ, അല്ലാഹുവിൻ്റെ ശിക്ഷ ഞങ്ങൾക്ക് നീ കൊണ്ടുവാ എന്നാണ് അവർ വെല്ലുവിളിച്ചത്. ചോദ്യം 2. മാ അമറ ബിഹി അൽ മലായികത്തു ഹീന ഇഖ്റാജിഹിം, ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും അവിടെ നിന്ന് മാറ്റുമ്പോൾ അവരോട് മലക്കുകൾ ആജ്ഞാപിച്ച മുൻകരുതലുകൾ എന്തായിരുന്നു, അഥവാ എന്താണ് അവരോട് പ്രത്യേകമായി കൽപ്പിച്ചത്? ഉത്തരം: അമറഹും അല്ലാ യൽതഫിത മിൻഹും അഹദുൻ ഇന്ദ സമാഇ സൗത്തിൽ ആദാബ്, ശിക്ഷയുടെ ഘോര ശബ്ദം കേൾക്കുന്ന സമയത്ത് ആരും തന്നെ തിരിഞ്ഞു നോക്കരുത് എന്നായിരുന്നു. ചോദ്യം 3. കൈഫ കാനത്ത് മുദുനു ഖൗമി ലൂത്തിൻ അലൈഹിസ്സലാം അൽ ആന, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ പട്ടണങ്ങൾ ഇപ്പോൾ എന്തായി തീർന്നു? ഉത്തരം: സ്വാറത്ത് തിൽക്കൽ മുദുനി ബഹ്റൻ യുഖാലു ലഹു അൽ ബഹ്റുൽ മയ്യിത്ത്, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 400 മീറ്റർ താഴ്ചയുള്ളതും ചാവുകടൽ എന്നറിയപ്പെടും, അഥവാ ഡെഡ് സി എന്നറിയപ്പെടുന്നതുമായ സമുദ്രമായി മാറിയതാണ് ഇന്ന് ആ പ്രദേശം. പഠന പ്രവർത്തനത്തിൻ്റെ 3 രൂപം നക്തുബുൽ മായന, നമുക്ക് അർത്ഥം എഴുതാം. അഫ്ജറുൽ, ഏറ്റവും നീചന്മാർ. അസ്വ, അങ്ങേ അറ്റം ദുഷിച്ചവർ. ഹൈഅത്ത്, രൂപം. ഇബ്തദ, തുടങ്ങി വച്ചു. ഹദ്ദദ, ഭീഷണിപ്പെടുത്തി. തുമിസ, കാഴ്ച നഷ്ടപ്പെട്ടു. ഗിൽമാനുൻ, കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികൾ. ഹിസാന്, സുമുഖർ അല്ലെങ്കിൽ സുന്ദരർ. അഹ്ഫല്, ഏറ്റവും താഴ്ചയുള്ള. ഒന്നുകൂടി നോക്കാം: അഫ്ജർ, ഏറ്റവും നീചന്മാർ. അസ്വ, അങ്ങേ അറ്റം ദുഷിച്ചവർ. ഹൈഅത്ത്, രൂപം. ഇബ്തദ, തുടങ്ങിവെച്ചു. ഹദ്ദദ, ഭീഷണിപ്പെടുത്തി. തുമിസ, കാഴ്ച നഷ്ടപ്പെട്ടു. ഗിൽമാനുൻ, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ, ആൺകുട്ടികൾ. ഹിസാനുൻ,
സുമുഗർ അല്ലെങ്കിൽ സുന്ദരർ. അഹ്ഫദ് ഏറ്റവും താഴ്ചയുള്ള. പാഠഭാഗങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബിയിൽ തന്നെ എഴുതി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.